നമസ്കാരം, ഞാൻ മ്രിനാൾ. നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലം, ഒരു പരിചയമില്ലാത്ത റെസ്റ്റോറൻറ്റ്, ഒരു പരിചയമില്ലാത്ത ഭക്ഷണങ്ങൾ. ഉണക്ക മീനിന് ചെറിയൊരു ബാറ്ററിലിട്ടിട്ട് നല്ലോണം ഡീപ് ഫ്രൈ ചെയ്തു. ചിലപ്പോൾ ഉണക്ക മീനിന് ബാറ്ററിലിട്ടതായിരിക്കില്ല, ഡെസ്റ്റ് ചെയ്തതായിരിക്കും. എന്തെങ്കിലും ഒരു പൊടിയുണ്ട്. വേണം. അവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് സംഭവങ്ങളിൽ നിന്ന് നൂറുകണക്കിനൊന്നും ഉണ്ടാവില്ല, ഒരു പത്ത് മുപ്പത് സംഭവത്തിൽ നിന്ന് ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്തതായത്. എന്തൊരു ടേസ്റ്റ് ഇതിന്! മേ ബി ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും കിടിലം ബീഫ് ഡിഷ് ഇതാണ്. നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ നാടൻ കൈൻഡ് ഓഫ് ബീഫില്ലേ, ഇങ്ങനെ കറിയിലേക്ക് ഇറങ്ങി വരുന്ന ടേസ്റ്റുള്ള സാധനം അതാ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്തുള്ള ഒരു സ്പൈസും ബീഫിൻ്റെ ടേസ്റ്റിനും ഇല്ലാതാകുന്നില്ല. ചെറിയ, വളരെ ചെറിയൊരു പുളി, എരിവൊന്നും മുന്നോട്ട് വരുന്നതില്ല. സ്പൈസസ് ഭയങ്കര ബാലൻസ്ഡാണ്. ടോഫു ഇതിലും കാന്താരി മുളക് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അൾട്ടിമേറ്റ് വെജിറ്റേറിയൻ. അള്ളാ, വേണ്ടല്ലോ ഈ റൈസിനോട് പൊളിക്കും. സോയ് സോസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു. സോയ് സോസ് ചെറുതായിരുന്നു ടച്ച് ചെയ്തിട്ടേ, അതിനിങ്ങനെ മെല്ലെ മെല്ലെ ചെറിയ തീയില് ഇങ്ങനെ പാകപ്പെടുത്തി എടുത്തിരിക്കാം. ഓ, ആക്ച്വലി ഒരു ഗ്രേവിയും കൂടെ ആവാം, പക്ഷേ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചത് എന്താ വെച്ചാൽ ഓവറായിപ്പോ എനിക്ക് കഴിക്കേണ്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു ഗ്രേവിയും കൂടെ മേടിച്ച് ഞാൻ ഒറ്റക്കല്ലായിരുന്നു. ആരും കഴിക്കും? പാട്ടോട് കമ്പോ. ഒരു ചെറിയ സംഭവം ചെയ്യാമല്ലോ, ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റൂല. അപ്പം മാറി നോട്ടെ. ആക്ച്വലി ബീഫ് നന്നാക്കാൻ ഒന്നും ചെയ്യണ്ട. ആ ബീഫ് നല്ല ക്വാളിറ്റി മേടിച്ചിട്ട് അതിനെ അങ്ങോട്ട് സ്റ്റീവ് ചെയ്താൽ മതി. നമ്മുടെ നാട്ടിൽ ആണല്ലോ ചെയ്യുന്നത്. വലിയൊരു ഉരുളിയിലിട്ടിട്ട് ബീഫ് അങ്ങിടും, വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. എന്നിട്ട് അങ്ങനെ കനലടുപ്പിലോ മറ്റോ ഒരു 5 മണിക്കൂർ അങ്ങ് അടച്ചു വെച്ചാൽ മതി, അവിടെ കിടന്ന് ആയിക്കോളും. അതിൻ്റെ കൂടെ കിടന്ന് അലമ്പുണ്ടാകാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഗോപിയുടെ പറയുന്ന പോലെ ഒരു കോമ്പിനേഷൻ കണ്ടുപിടിച്ചാൽ പിന്നെ എളുപ്പം. നമ്മൾ ഇതിൻ്റെ കൂടെ ലേശ റൈസ് എടുക്കും, അത് ഇതിൻ്റെ മുകളിൽ വെക്കും. മലേഷ്യക്കാർ ഇത് തല്ലുമെന്നറിയില്ല. ഏയ്, അവർ നല്ല മനുഷ്യന്മാരാണ്. ബീഫ് ബീഫ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നന്നായത് ഈ ബീഫിൻ്റെ
ഗ്രേവി അതിലേക്ക് ഒന്നുണ്ട്.